നമസ്കാരം. ഞാൻ ആൻ. ഞാൻ വിക്ടോറിയ. വെൽക്കം ടു മിറിയാമിച്ചി ഒവേ വിക്ടോറിയ. വെൽക്കം. എല്ലാവരും സന്തോഷമായിട്ടും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഫ്രഞ്ച് ടോസ്റ്റ് ആണ്. ഫ്രഞ്ച് ടോസ്റ്റ് കാര്യം പുറത്തുനിന്നൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും അമ്മ ഉണ്ടാക്കുന്നത് കുറച്ചുകൂടെ ഡിഫറെന്റ് ആണ്. അത് അമ്മ ഉണ്ടാക്കുന്നത് കുറച്ചുകൂടെ ജ്യൂസി ആണ്, പുറത്തുനിന്നുള്ള സാധാരണ രീതിയിൽ കുറച്ചുകൂടെ ഡ്രൈ ആണ്. യെസ്. അപ്പോ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ്, നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്ത് ഈസി ആയിട്ട്. ഇപ്പൊ കുട്ടികളൊക്കെ രാവിലെ ഏർലി മോർണിംഗ് ഒക്കെ സ്കൂളിൽ പോകുന്നുണ്ട്, 7 o'clock 8 o'clockനൊക്കെ മുമ്പായിട്ട് പോകുമ്പോൾ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം റെഡി ആകണമല്ലോ. അങ്ങനെയുള്ള ടൈമിൽ ഈസി ആയിട്ട് കുട്ടികൾക്ക് അപ്പം തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമുള്ള ഒരു ഡിഷാണ്. കുട്ടികൾക്ക് ഇഷ്ടവും, ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം, മോർണിംഗിന് ഉപയോഗിക്കാം. നമ്മളെടുത്തിരിക്കുന്നത് സാൻഡ്വിച്ച് ബ്രെഡ് ആണ് എടുത്തിരിക്കുന്നത്, വലിയ ബ്രെഡ്. അതൊരു 4 pieces ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ വന്നിട്ട് 2 eggs എടുത്തിട്ടുണ്ട്, സാധാ എഗ്ഗ്. പിന്നെ ഷുഗർ വേണ്ടത് നമുക്ക് ഒരു 4 teaspoons ഷുഗർ മതി, അതെടുത്തിട്ടുണ്ട്. 1 glass മിൽക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ബട്ടറ് വളരെ കുറച്ച് മതി ബട്ടറ്. പിന്നെ വന്നിട്ട് വേണ്ടത് വാനില എസൻസ് ആണ് വേണ്ടത്. ആ കുട്ടികൾക്ക് ആ ഒരു ടേസ്റ്റ്, ആ ഫ്ലേവർ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് വാനില എസൻസ് ഒരു നിർബന്ധമല്ല, പക്ഷെ ഇട്ട ടേസ്റ്റ് കൂടുതലുണ്ട്. നമ്മൾ ഇട്ടിരിക്കുന്ന ഷുഗർ നന്നായിട്ടൊന്ന് അലിയണം, അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം മാത്രം പാലൊഴിച്ചാൽ മതി. ഈ ബീറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ 1 pinch മഞ്ഞപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്ത് നമുക്ക് 1 glass പാൽ ആഡ് ചെയ്യാം. കാൽ ടീസ്പൂൺ എസൻസ് മതി, കുറച്ച്, വളരെ കുറച്ച്, ഒരു ശരിക്കും പറഞ്ഞാൽ 4 drops മതി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാം പ്രിപ്പറേഷനുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. മുട്ട, പാല്, പഞ്ചസാര, 4 drops ഓഫ് വാനില എസൻസ്, ഇത്രയാണ് ആകെ നമുക്ക് ഇൻഗ്രീഡിയൻസ് വേണ്ടതുള്ളൂ. നമുക്കിനി കുക്ക് ചെയ്യാനുള്ള നോക്കാം. ഇപ്പൊ തവ നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ടോസ്റ്റ് ചെയ്യാനുള്ള ബ്രെഡ് നന്നായിട്ടൊന്ന് മുക്കി എടുക്കണം. വലിയ തവയാണ്, അല്ല ബ്രെഡ് ചെറുതാണെങ്കിൽ നമുക്ക് 2-3 pieces ഒരുമിച്ച് വെക്കാം. ഇതിപ്പോൾ ബ്രെഡ് വലിയ ബ്രെഡ് ആയതുകൊണ്ട്, സാൻഡ്വിച്ച് ബ്രെഡ് ആയതുകൊണ്ടാണ് തവ എൻ്റെ ചെറുതുമാണ്, അതുകൊണ്ട് ഓർണാവരണമായിട്ട് വെക്കണം. നമുക്ക് ബ്രെഡ് ഈ ബാറ്ററിൽ നന്നായിട്ട് സോക്ക് ചെയ്തെടുക്കണം, എന്നിട്ട് വേണം തവയിലേക്ക് വെക്കാനായിട്ട്. പിന്നത്തെ കാര്യം, ഫ്ലെയിം ലോ ഫ്ലെയിമിലിട്ടാണ് ഇത് കുക്ക് ചെയ്യാവുള്ളൂ, എന്നാലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ, അല്ലെങ്കിൽ ആ ടേസ്റ്റ് അത്ര കിട്ടത്തില്ല. ഒരു കടിക്കുമ്പോൾ പുറമേ ഉള്ള ഒരു ക്രിസ്പിയും എല്ലാം കിട്ടണമെങ്കിൽ ഒത്തിരി ഒന്നും ക്രിസ്പി പ്രതീക്ഷിക്കരുത്, ഒരു ഒരു പ്രത്യേക ടേസ്റ്റാണ്, ഒരു മുരിഞ്ഞ ടേസ്റ്റ്. ഞാനെപ്പോഴും ഇത് കുക്ക് ചെയ്തൊന്ന് കുക്കായി വരുമ്പം കുറച്ച് ബാറ്ററോടെ ഇതിൻ്റെ മേളിക്കിടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും, അപ്പം നല്ല ജ്യൂസി ആയിട്ടിരിക്കും കുക്ക്. പുറമേ നല്ല മുരിഞ്ഞും അത് കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ കടിക്കുമ്പോൾ ഒക്കെ നല്ല ജ്യൂസി ആയിട്ടിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇത് ഇച്ചിരി കൂടെ ആ ടേസ്റ്റ് ഫുള്ളായിട്ട് ബ്രെഡിൽ കിട്ടുന്നതുകൊണ്ട് എല്ലാവർക്കും കുറച്ചും കൂടെ ഇഷ്ടപ്പെടും. കണ്ട, പുറമേ നല്ല മുരിച്ചിൽ പോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി സ്ലോ കുക്കാണിത്, കുറച്ച് ടൈം ഇരുന്നോട്ടെ, പക്ഷെ അതിന് ടേസ്റ്റ് കൂടും. ബ്രെഡ് ഇട്ടു, അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. ഓരോ ബ്രെഡിനും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്തേക്കണേ, എന്നാലേ നല്ല ജ്യൂസി. വളരെ ജ്യൂസിയാണ്, ഞാൻ ഓൾറെഡി ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഫ്രഞ്ച് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് മാക്സിമം 10 minutes എടുക്കത്തുള്ളൂ ഈ ഒരു ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കാനായിട്ട്. ഞാനിത് സാധാരണ പിള്ളേർക്ക് ന്യൂട്രലയോ അല്ലെങ്കിൽ ഹണിയോ തേച്ചാണ് കൊടുക്കാറുള്ളത്.
പുറത്തൊക്കെ മേപ്പിൾ സിറപ്പ് ഒക്കെ യൂസ് ചെയ്തത് കഴിക്കണമാണ്. ഇവിടെ മോന് ന്യൂട്രല ഇഷ്ടം, മോക്ക് ഹണി വേണം, നിർബന്ധം ഇല്ല, ന്യൂട്രല തന്നെ അവളും കഴിക്കും. പിന്നെ ഇടയ്ക്ക് ഓപ്ഷനിൽ മോന് തന്നെ ഹണി ഇടയ്ക്ക് ഒന്ന് ടേസ്റ്റ് മാറ്റി, ഒരേ ടേസ്റ്റ് കൊടുത്ത് കഴിക്കത്തില്ലല്ലോ. ഞാനിപ്പോ ബിഗ് പീസ് ആയതുകൊണ്ട് സാൻഡ്വിച്ച് ബ്രെഡ് ആണ് എടുത്തെ, സ്ലൈസ് ബിഗ് ആയതുകൊണ്ട് ഞാൻ ഒന്ന് ട്രയാങ്കിൾ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തു. ജസ്റ്റ് ഒന്ന് പിള്ളേര് കഴിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പറയും ഒയ്യോ വലുതാന്ന് പറയും. അതുകൊണ്ട് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഈസിയാണ്, ബ്രേക്ക്ഫാസ്റ്റിനോ സ്നാക്സിനോ എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. പെട്ടെന്ന് ഉണ്ടാക്കാം. നമുക്ക് പോലും ഒന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് വിശക്കുക, പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഒരു കൺഫ്യൂഷൻ തോന്നുന്ന സമയത്ത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, പക്ഷെ ചില ചെറിയ ടിപ്സ് ഇല്ലേ, ഫ്ലെയിം താത്തി വീണ്ടും.